ഐഎസ്എൽ വീക്ക്ലി ട്രാൻസ്ഫർ അപ്ഡേറ്റ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടെ നോക്കാൻ പോകുന്നുണ്ടാവുക. സോ നമ്മൾ എല്ലാ വീക്കിലും ഈ ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് വീഡിയോ ചെയ്യാറുള്ളതാണ്. ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീട്ടിൽ കൂടെ നോക്കാൻ പോകുന്നുണ്ടാവുക. സോ ആദ്യം പറഞ്ഞ് വേഗപ്പിക്കുന്നില്ല, എന്തെല്ലാം നമുക്ക് വീട്ടിലോട്ട് കടക്കാം. വീട്ടിലോട്ട് കടാനായിട്ട് മുന്നേ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് എത്തിയവർ എന്തെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കണും കൂടെ എന്നാണ് ഇവിടെ ഇത് വയ്ക്കുക. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു വീഡിയോ. സോ ഗൈസ്, നമ്മൾ ഐഎസ്എൽ വീക്കിലി ട്രാൻസ്ഫർ അപ്ഡേറ്റ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീട്ടിൽ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കുറച്ച് അപ്ഡേറ്റും ഈ ഒരു കഴിഞ്ഞ ആഴ്ചേന്റെ ഉള്ളിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം. സോ ആ എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. കഴിഞ്ഞ ഒരു ആഴ്ചേന്റെ ഉള്ളിൽ ഓരോ ഐഎസ്എൽ ക്ലബുകളും ഒഫീഷ്യൽ ആയിട്ട് നടത്തിയ അനൗൺസ്മെന്റ്, അതായത് കൺഫേംഡ് ആയിട്ട് നടത്തിയ ന്യൂസുകളൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു വീട്ടിൽ കൂടെ നമ്മളത് കവർ ചെയ്യുന്നുണ്ടായിരിക്കും. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യാം. ഈ വട്ടത്തെ ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് വീഡിയോയിലോട്ട് കടക്കുകയാണെങ്കിൽ കഴിഞ്ഞ വട്ടത്തെ അത്ര ട്രാൻസ്ഫേഴ്സ് ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഉള്ള ട്രാൻസ്ഫേഴ്സൊക്കെ മിക്കതും വിദേശ ട്രാൻസ്ഫർ ന്യൂസുകളാണെന്ന് തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു ആവശ്യമുണ്ട്. എന്തായാലും ഈ വീക്കിലത്തെ ട്രാൻസ്ഫർ അപ്ഡേറ്റിലോട്ട് നമുക്ക് കടക്കാവുന്ന തന്നെയാണ്. സോ ഫസ്റ്റ് നമുക്ക് ഹൈദരാബാദ് എഫ് സിയുടെ ഒരു ന്യൂസിലോട്ട് പോവാം. സോ ഹൈദരാബാദ് എഫ് സിയുടെ ഒരു ന്യൂസിലോട്ട് വരികയാണെങ്കിൽ അവിടെ അവർ രണ്ട് സൈനിങ്സ് ആണ് നടത്തിയിരിക്കുന്നതെന്ന് തന്നെ പറയാം. ഒരു ഇന്ത്യൻ സൈനിങ്ങും ഒരു വിദേശ സൈനിങ്ങും ആണ് അവർ നടത്തിയിരിക്കുന്നത്. സോ ആദ്യം നമുക്ക് വിദേശ സൈനികളോട്ട് വരാം. വിദേശ സൈനികളോട്ട് വരികയാണെങ്കിൽ അവർ ജോയൽ ചൈനീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓസ്ട്രേലിയൻ പ്ലെയറെ ടീമിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഒരു ഫോർവേഡ് പൊസിഷനിൽ കളിക്കുന്ന ഒരു വ്യക്തിയാണ് ജോയൽ ചൈനീസ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിനെ ഹൈദരാബാദ് എഫ് സി അടുത്തൊരു സീസണിലേക്ക് വേണ്ടിയിട്ട് ടീമിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. സോ അദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ പ്ലെയർ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഏഷ്യൻ പ്ലെയറിന്റെ ഒരു ക്വാട്ട അവിടെ നമ്മുടെ ഹൈദരാബാദ് എഫ് സി ഫുൾഫിൽ ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയേണ്ട ഒരു ആവശ്യമുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു പ്ലെയർ അവർ ആരെ സൈൻ ചെയ്തതെന്ന് നോക്കാം. സോ അടുത്തൊരു പ്ലെയർ ഒരു ഇന്ത്യൻ പ്ലെയർ ആണ് സൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. സോ ആ ഒരു പ്ലെയറിന്റെ പേര് ഞാൻ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കേണ്ടത് തന്നെയാണ്. സിംഗ്ലസേന സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയറാണ്, ഇന്ത്യൻ പ്ലെയർ ആണ് അവർ ടീമിൽ എത്തിച്ചിരിക്കുന്നത്. ഞാൻ പേര് പ്രൊണൗൺസ് ചെയ്തതിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കേണ്ട തന്നെയാണ്. അദ്ദേഹം ഒരു സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഒരു ഇന്ത്യൻ താരം തന്നെയാണെന്ന് പറയാം. നിലവിൽ 23 വയസ്സാണ് അദ്ദേഹത്തിന് പ്രായം. ഇതിന് എഫ് സി ഗോവയെന്നാണ് നമ്മുടെ ഹൈദരാബാദ് എഫ് സി ടീമിൽ എത്തിച്ചതെന്ന് തന്നെ പറയാം. ഇതാണ് ഹൈദരാബാദ് എഫ് സിനെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ്. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണെന്ന് പറയാം. സോ കേരള ബ്ലാസ്റ്റേഴ്സിന് അപ്ഡേറ്റിലോട്ട് വരികയാണെങ്കിൽ അവിടെ രണ്ട് അപ്ഡേറ്റ് ഉണ്ട്. ഒന്ന്, കേരള ബ്ലാസ്റ്റേഴ്സ് ഫാക്കുണ്ട പ്രയേറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അർജന്റീൻ മിഡ്ഫീൽഡറെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം മെയിൻ പൊസിഷൻ അദ്ദേഹത്തിന്റെ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ ആണ്. പക്ഷെ മിഡ്ഫീൽഡർ ആയിട്ടും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടും റൈറ്റ് വിംഗർ ആയിട്ടും ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു താരമാണ്, ഒരു വേഴ്സറ്റൈൽ പ്ലെയർ ആണ്. സോ നിലവിൽ 33 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം. സോ അദ്ദേഹത്തിന്റെ ടീമിൽ എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് അദ്ദേഹത്തിന്റെ അനൗൺസ്മെന്റ് പുറത്തുവിട്ടത്. ആൻഡ് രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ്, സെറ്റിയർസൺ സിംഗിന്റെ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തിയിട്ടുണ്ട്. ആക്ച്വലി സെറ്റിയർസൺ സിംഗിന്റെ മാത്രമല്ല, പ്രശാന്തിനും അതേമാതിരി തന്നെ വേറെയും കുറച്ച് ഇന്ത്യൻ താരങ്ങളുടെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻസ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുണ്ട് തന്നെ പറയാം. സോ ഇതാണ് മറ്റൊരു അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇതിലോട്ട് വരുമ്പോൾ എന്ന് തന്നെ പറയാം. നമ്മൾ ഇനി ചെന്നൈ എഫ് സിയുടെ കേസിലോട്ട് വരികയാണെങ്കിൽ അവിടെ നമ്മുടെ കരംജിത് സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള അവരെ ഗോൾ കീപ്പിംഗ് കോച്ച് അവരെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തിയിട്ടുണ്ട്. രഞ്ജിത്ത് ആദ്യം അവരെ ഒരു ഗോൾ കീപ്പർ ആയിരുന്നു, അതിനുശേഷം കഴിഞ്ഞൊരു സീസൺ ഗോൾ കീപ്പിംഗ് കോച്ചായിട്ടാണ് അദ്ദേഹം ടീമിൽ ജോയിൻ ചെയ്തത്. അദ്ദേഹത്തിന്റെ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഈ സീസണിലേക്കും കൂടി നമ്മുടെ ചെന്നൈ എഫ് സി ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. സോ അതാണ് ചെന്നൈ എഫ് സിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അപ്ഡേറ്റ്. ഇനി നമുക്ക് ജംഷദ്പൂർ എഫ് സിയുടെ കേസിലോട്ട് വരാം. സോ ജംഷദ്പൂർ എഫ് സിയുടെ കേസിലോട്ട് വരുമ്പോൾ അവിടെ രണ്ട് വിദേശ സൈനിങ് ആണ് നടന്നിരിക്കുന്നത്, ആൻഡ് ഒരു ഇന്ത്യൻ സൈനികും. സോ ആരൊക്കെയാണ് ആ വിദേശ സൈനിങ് എന്ന് നോക്കാം. സോ വിദേശ സൈനികളോട്ട് വരികയാണെങ്കിൽ പീറ്റർ ഹാർട്ട്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഡിഫൻഡർ അവർ ടീമിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് പറയാം. നിലവിൽ 32 വയസ്സാണ് അദ്ദേഹത്തിന് പ്രായം. ആൻഡ് അദ്ദേഹത്തിന് മദർവെൽ എഫ് സി എന്നാണ് അവർ റാഞ്ചിരിക്കുന്നത് എന്ന് പറയാം. സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ അദ്ദേഹത്തിന്റെ സൈനിങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ജംഷദ്പൂർ എഫ് സി. ഇനി അവരെ രണ്ടാമത്തെ ഫോറിൻ സൈനിങ് ആരാണ് നോക്കുകയാണെങ്കിൽ അലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താരത്തിന് അവർ ടീമിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് പറയാം. സോ അതാണ് അവരുടെ രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയാം, അതായത് രണ്ടാമത്തെ ഒരു ഫോറിൻ സൈനിങ്. ആൻഡ് ഇനി അവരുടെ മൂന്നാമത്തെ ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ സൈനിങ് ആരാന്ന് ചോദിച്ചാൽ അത് ഒരു ഇന്ത്യൻ സൈനിങ് ആണ്. സോ ഇദ്ദേഹത്തിന്റെ പേരും ഞാൻ പ്രൊണൗൺസ് ചെയ്യണതിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇദ്ദേഹത്തിന്റെ പേര് ഞാൻ അവിടെ പ്രൊണൗൺസ് ചെയ്യുന്നില്ല, ഞാൻ പ്രൊണൗൺസ് ചെയ്ത് വന്ന വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പൊ ഞാൻ അവിടെ ടൈപ്പ് ചെയ്ത് കാട്ടാവുന്നതാണ്, അത് നോക്കി നിങ്ങൾ വായിക്കുക. ആൻഡ് ഇദ്ദേഹത്തിന്റെ ഒരു ഡീറ്റെയിൽസ് നമ്മൾ പറയുകയാണെങ്കിൽ സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഒരു വ്യക്തിയാണ്. നിലവിൽ 22 വയസ്സാണ് പ്രായം. ചെന്നൈ എഫ് സി എന്നാണ് ഇദ്ദേഹത്തിന് റാഞ്ചിരിക്കുന്നത് എന്ന് പറയാം. സോ ഇതാണ് ഇദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ജംഷദ്പൂർ എഫ് സിന്റെ ഭാഗത്ത് നിന്ന്. സോ ഇതിന് നമ്മൾ ഗോവയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അപ്ഡേറ്റ്
ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവിടെ ഒരു സൈനിങ് നടത്തിയിട്ടുണ്ട്. അതും വിദേശ സൈനിങ് തന്നെയാണെന്ന് പറയാം. ബെർട്ടൻ നൊഗ്യൂറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പാനിഷ് താരത്തിനെ അവർ ടീമിൽ വെച്ചിട്ടുണ്ട്. നിലവിൽ 30 വയസ്സാണ് ആ ഒരു താരത്തിന്റെ പ്രായം തന്നെ പറയാം. മിഡ്ഫീൽഡർ പൊസിഷനിൽ കളിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന്റെ സൈനിങ് കൂടിയും എഫ് സി ഗോവ കംപ്ലീറ്റ് ആക്കി ഒഫീഷ്യൽ ആക്കിയിട്ടുണ്ട് തന്നെ പറയാം. സോ ഗൈസ് നമുക്ക് ഇനി ഒഡീഷ എഫ് സിയുടെ കേസിലോട് വരാം. സോ ഒഡീഷ എഫ് സിയുടെ കേസിലോട് വരുമ്പോൾ രണ്ട് വിദേശ സൈനിങ് തന്നെയാണ് അവർ നടത്തിയിരിക്കുന്നത്. രണ്ടും ബ്രസീലിയൻ ഫ്ലേവറുള്ള ഒരു പ്ലെയർ ആണെന്ന് തന്നെ പറയാം. സാംബ ഫ്ലേവറാണ് ഈ വട്ടം ഒഡീഷ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം രണ്ട് പ്ലെയേഴ്സ് തന്നെയും ടീമിൽ വെച്ചത് രണ്ടും നമ്മുടെ ബ്രസീലിയൻ പ്ലെയേഴ്സ് ആണ്. സോ ഒന്നാമത്തെ താരം മറ്റാരുമല്ല, മാർസലീനിയോ ആണ്. സോ മാർസലീനിയോ ഒരു ബ്രസീലിയൻ താരമാണ്. കുറച്ച് കാലങ്ങളായിട്ട് ഐ എസ് എല്ലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. സോ മാർസലീനിയോനെ അവർ ടീമിൽ എത്തിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്ന റൂമേഴ്സ് ഉണ്ടായിരുന്ന ഒരു പ്ലെയറും കൂടിയാണ് മാർസലീനിയോ. ആൻഡ് ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് മറ്റാരെ കുറിച്ചിട്ടുമല്ല, ഡിയാഗോ മൗറിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രൈക്കറെയാണ് അവർ ടീമിൽ എത്തിച്ചിരിക്കുന്നത് തന്നെ പറയാം. അദ്ദേഹത്തിന് നിലവിൽ 29 വയസ്സാണ് പ്രായം. ഒരു ബ്രസീലിയൻ താരം തന്നെയാണെന്ന് പറയാം. ഇതാണ് ഒഡീഷ എഫ് സിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അപ്ഡേറ്റ്. സോ ഇത്രത്തോളം അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ ഒരാഴ്ചയിൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഓരോ ഐ എസ് എൽ ക്ലബും നടത്തിയതെന്ന് പറയാം. മുംബൈയുടെ കേസിലോട്ട് വരികയാണെങ്കിലും, എടിയുടെ കേസിലോട്ട് വരികയാണെങ്കിലും, നമ്മുടെ മറ്റേ ഐ എസ് എൽ ക്ലബിന്റെ കേസിലോട്ട് വരികയാണെങ്കിലും വേറെ ഒറ്റ അപ്ഡേറ്റ് അവിടെ നടന്നിട്ടില്ല എന്ന് തന്നെ പറയാം. സോ ഇത്രത്തോളം അപ്ഡേറ്റ് ആണ് അവിടെ നടന്നിട്ടുള്ളത്. കഴിഞ്ഞൊരുടെ ക്ലബുകളാണ് കഴിഞ്ഞ ഒരാഴ്ച ട്രാൻസ്ഫർ മാർക്കറ്റിൽ അപ്ഡേറ്റ്സുകൾ നടത്തിയത്. സോ ഇത്രത്തോളം ഉള്ളൂ ഐ എസ് എൽ വീക്ക്ലി ട്രാൻസ്ഫർ അപ്ഡേറ്റ് വീഡിയോ. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു ന്യൂസുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ദിസ് ഇസ് അതുൽ സൈനിങ് ഓഫ്.